ഈ ഷോൺ ജോർജ് സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്റി മോഡല് ആയിട്ട് ചോദിച്ച അപേക്ഷ തള്ളി, കെ എസ് ഐ ഡി സിയുടെ അപേക്ഷ ഇവിടെ തള്ളിയപ്പോഴാണ് അതേ അപേക്ഷയുമായി പേര് മാറ്റി കെ എസ് ഐ ഡി സിന്ന് മാറ്റി എക്സാലോജിക്ക് നാക്കി ബാംഗ്ലൂർ കൊടുത്തു. മറ്റൊരു ഓപ്ഷൻ പരീക്ഷിച്ചാണ്. പക്ഷെ അവിടെയും കോടതി കൃത്യമായ നിരീക്ഷണത്തിലൂടെയാണ് ഈ ഇപ്പോൾ ഈ അപേക്ഷ ഹർജി തള്ളിയിട്ടുള്ളത്. അപ്പോൾ ഇനി മാന്യതയുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി മകളും ഈ കാര്യത്തിൽ കേരള സമൂഹത്തോട് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ, ആ ഇരിക്കുന്ന സ്ഥാനത്തോട് നിലയും വിലയും ഉണ്ടെങ്കിൽ, മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഈ അന്വേഷണത്തെ പൂർണ്ണർത്ഥത്തിൽ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അന്വേഷിക്കേണ്ടത് അന്വേഷിച്ചിട്ട് മുഖ്യമന്ത്രി നിരപരാധിയാണെങ്കിൽ അദ്ദേഹം നിരപരാധി എന്ന നിലയിൽ തിരിക്കട്ടെ. നമ്മൾക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്ന തെളിവുകൾ കൃത്യമായി ഞാൻ എസ് എഫ് ഐക്കും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഞാൻ കൈമാറിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഞാൻ വിശദമായി ഇതിനെ സംബന്ധിച്ച് കെ എസ് ഐ ഡി സിയുടെ കൂടുതൽ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഞാൻ ഇന്ന് എസ് എഫ് ഐക്ക് കൈമാറിയിട്ടുണ്ട്. ഇന്ന് ഈ കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എസ് എഫ് ഐക്ക് മെയിൽ വഴി കൈമാറിയിട്ടുണ്ട്. ഹാർഡ് കോപ്പി ഞാൻ തിങ്കളാഴ്ച സെർവ് ചെയ്യും. തിങ്കളാഴ്ച നിങ്ങളെല്ലാം കണ്ട് വിശദമായി എന്തൊക്കെയാണ് അതിനെ സംബന്ധിച്ച കാര്യങ്ങളെന്ന് തിങ്കളാഴ്ച പറയും. അഡീഷണൽ ഇൻഫർമേഷൻ എസ് എഫ് ഐക്ക് കൊടുത്തിട്ടുണ്ട്. കെ എസ് ഐ ഡി സിയുടെ പങ്ക്, കെ എസ് ഐ ഡി സിക്ക് ഇതിനകത്ത് പങ്കൊന്നും ഇല്ലെന്നാണ് ഇപ്പോൾ കോടതിയിൽ പറയുന്നത്. അപ്പം അതിൻ്റെ പങ്ക് എന്താണ്, കെ എസ് ഐ ഡി സി എവിടെയൊക്കെയാണ് കേരളത്തെ കൊള്ള ചെയ്യാൻ കൂട്ടുനിന്നെന്നുള്ള സമഗ്രമായ തെളിവ് കൃത്യമായി എസ് എഫ് ഐക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഞാനിന്ന് അഡീഷണൽ ഇൻഫർമേഷനായി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ തിങ്കളാഴ്ച ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. നമുക്ക് എങ്ങനെ പറയുമെന്ന് നമുക്ക് ഇത് എവിടെ പോയാലും ഇത് തന്നെയാണ് സംഭവിക്കാനുള്ളത്. ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നു. ഇപ്പം ഒരു അന്വേഷണത്തിൻ്റെ വിവിധ സ്റ്റേജുകളിൽ ആളുകൾക്ക് ഇടപെടാം, അല്ലെങ്കിൽ കോടതി ഇടപെടാറുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒക്കെ കോടതി ഇടപെടാറുണ്ട്. പക്ഷേ ഒരു ഏജൻസി ഒരു വിഷയത്തിൽ അന്വേഷിക്കേണ്ട എന്ന് കോടതി പറയില്ല. കാരണം സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൃത്യമായി സഹാറ കേസിൽ, അതുപോലെ നിരവധി കേസുകളിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൃത്യമായ റൂളിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു ഹൈക്കോടതിക്ക് ചെയ്യാൻ പറ്റുന്നത് ഡിവിഷൻ ബെഞ്ച് അപ്പീൽ പോയാലും സംഭവിക്കാനൊന്നുമില്ല. അപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു അപ്പീലിന് സാധ്യതയുണ്ട് എങ്കിൽ പോലും ഈ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാട്, എസ് എഫ് ഐ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ, പ്രത്യേകിച്ചും ലോകം മാറുകയാണ്, രാജ്യം മാറുകയാണ്, അതുപോലെ കോർപ്പറേറ്റ് സെക്ടറും വലിയ രീതിയിൽ വളരുന്നു ഇന്ത്യയിൽ. അപ്പോൾ അതിനെ ഏറ്റവും അധികം സംരക്ഷിക്കേണ്ട ഒരു ഏജൻസി, അതിനെ സംബന്ധിച്ച് കൃത്യമായ റെഗുലേഷൻസ് ഉള്ള ഒരു ഏജൻസി, ആ ഏജൻസി ഇവിടെ എവിടെയെങ്കിലും അന്വേഷിക്കുന്ന പരാതിക്കാരനായ ഷോൺ ജോർജ് ആണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷോൺ ജോർജ് ആണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അടക്കം അന്വേഷണം ആവശ്യപ്പെട്ടത്. ഷോൺ ജോർജ് ആണ് ഇപ്പോൾ എന്തിനാണ് അന്വേഷണത്തെ മുഖ്യമന്ത്രിയും മകളും ഭയക്കുന്നതെന്ന് ചോദിക്കുന്നു.